പത്തനാപുരം റബ്ബർ പാർക്ക് നിർമ്മാണം അന്തിമഘട്ടത്തിൽ. മാർച്ച് അവസാന വാരം കമ്മീഷൻ ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. വ്യവസായ യൂണിറ്റുകൾ തുടങ്ങുന്നതിനുള്ള മണ്ണ് ലെവൽ ചെയ്യുന്നത് പൂർത്തിയായ പാർക്കിൽ റോഡുകളുടെ ടാറിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ നിർമ്മാണം എന്നിവയാണ് ശേഷിക്കുന്നത്. വൈദ്യുതി എത്തിക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ എത്തിച്ചു തുടങ്ങി. ഇതിന്റെ നിർമ്മാണവും ഉടൻ തുടങ്ങും. 2014 തറക്കല്ലിട്ട പാർക്ക് നിർമ്മിക്കുന്ന സ്ഥലം കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടതോടെയാണ് നിർമ്മാണം നീണ്ടുപോയത്. പിന്നീട് വ്യവസായ യൂണിറ്റുകളുടെ സ്വഭാവം തരം മാറ്റിയാണ് നിർമ്മാണം പുനരാരംഭിച്ചത്. പെരുമ്പാവൂർ ഐരാപുരം റബ്ബർ പാർക്ക് മാതൃകയിലാണ് നിർമ്മാണം. മാർച്ച് ആദ്യവാരം വ്യവസായ യൂണിറ്റുകൾ ക്ഷണിക്കുന്നതിനുള്ള നടപടി തുടങ്ങും. ഇതിനകം നിരവധി വ്യവസായ സംരംഭകർ റബ്ബർ പാർക്കിൽ എത്തിയിട്ടുണ്ട്. 12 യൂണിറ്റുകളാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തനം തുടങ്ങുക. 20 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് 20 യൂണിറ്റുകൾ തുടങ്ങാനായിരുന്നു ലക്ഷ്യമെങ്കിലും റോഡ്, ചുറ്റുമതിൽ, മറ്റു ഭരണപരമായ കെട്ടിടങ്ങൾ എന്നിവയ്ക്കായി നീക്കിയ ഭൂമി ഒഴികെ 12 ഏക്കർ ഭൂമിയിലാണ് വ്യവസായ യൂണിറ്റുകൾ സ്ഥാപിക്കുക. 28 കോടി രൂപ അനുവദിച്ചതിൽ 8 കോടി രൂപയാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളതെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കിംഫ്ര മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു. പാർക്കിന്റെ രണ്ടാം ഘട്ട വികസനത്തിനായി 20 ഏക്കർ കൂടി ഏറ്റെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടാണ് തടസ്സമായി നിൽക്കുന്നത്. നിയമപരമായ തടസ്സം നീക്കുന്നതിന് സർക്കാരിന് കത്തു നൽകിയിട്ടുണ്ട്. കിൻഫ്രയുടെ പക്കലുള്ള ഭൂമി റബ്ബർ പാർക്കിന്റെ വികസനത്തിനായി വിട്ടു നൽകിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങിയാൽ നിർമ്മാണവും തുടങ്ങാനാവും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.